ഇത് ഷോക്കാട്ടിന്റെ അടിയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഫോട്ടോയാണ്. ഇത് പ്രദീപ് എന്നുള്ളൊരു മുതലാളി ഉണ്ട്, ട്രൂപ്പിന്റെ മുതലാളി. പുള്ളി ഈ ഫോട്ടോ ഹൈലൈറ്റ് ആക്കി വെച്ചു ഷോക്കാടിൽ. ഈ ഫോട്ടോ കാണിച്ചത് പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നത്, ഇത് കടിക്കും ചോറെണ്ണം. ആ സാർ ഇപ്പോഴും അതിർത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ അതിനിടയ്ക്ക് നോബിയെ, ഈ തൃശ്ശൂരിൽ എവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഏതോ ഒരു ട്രൂപ്പിൽ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, അതായത് പൊളിഞ്ഞു പാളീസായി പോയി. അത് എല്ലാ ജില്ലയിലുണ്ട് സാർ. അത് എല്ലാ ജില്ലയിലുണ്ട്, അവിടെ മാത്രമല്ല. അത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ പരിപാടിയായിരുന്നു. അല്ല, നമ്മളെ ഈ പൊളിഞ്ഞതിൽ സൂപ്പർ റെക്കോർഡ് അതായിരുന്നു. അല്ല സാറേ, അല്ല, ഞാൻ ഈ പരിപാടി സത്യത്തിൽ കളിക്കാൻ പോയല്ല, കാണാൻ പോയാണ്. കാണാൻ പോയ എന്നെ കൂടെ പിടിച്ച് വെറട്ടി കളഞ്ഞു അവന്മാര്. ഞാനാ ഒരു ട്രൂപ്പില് പണ്ട്. എന്നിട്ട് സാറിനറിയാമോ, അന്ന് ഞാൻ ഇവിടുന്ന് അവരോട് ഈ പരിപാടി കാണാൻ പോയി, തൃശ്ശൂരിൽ പോയി പരിപാടി പൊട്ടി ഒരു പള്ളിയിലായിരുന്നു. പ്രോഗ്രാം പൊളിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം ഇതിന്റെ വിഷമം മാറാൻ വേണ്ടി പോട്ടയിൽ കയറി ഒരാഴ്ച ധ്യാനം ഇരുന്നിട്ട്. ഞാൻ അവിടെ ചാലക്കുടി ഇറങ്ങി, ചാലക്കുടി ഡിവൈനിൽ ഇറങ്ങി ഒരു ആഴ്ച ഞാൻ ധ്യാനം ഇരുന്നിട്ട് അത്ര വിഷമമായിട്ടാണോ? ഇല്ല, ഒന്ന് നന്നാവാന്ന് വിചാരിച്ചു, ഒന്ന് നന്നായിക്കൂടെ. അല്ലേ, അല്ല, ഇത് നോബിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നന്നാവണോന്ന്? നോബിയൊക്കെ ഇനി എങ്ങനെ നന്നാവും? അല്ലേ, അകലെ മാക്സിമം നന്നായിരിക്കണം. അല്ലേ, അത് ഇനി ഇനി കൂടുതൽ നന്നാവാനുണ്ടോ? അല്ല സാർ, ഏറ്റവും വലിയ സംഭവം എന്റെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ഒരു പള്ളിയിൽ അച്ഛനാക്കണമെന്ന്. ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു, നടക്കാതെ പോയ ആഗ്രഹമായി. പക്ഷെ നോബി പള്ളിയിലച്ഛനായിരുന്നെങ്കിൽ ഈ നല്ലവരായ പള്ളിയിലെ അച്ഛന്മാർക്ക് എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായേ. ഞാനത് ആലോചിക്കുന്നത്, ഒരു പള്ളിയിലെ അച്ഛനോട് ചോദിക്കാം, അച്ഛോ ഈ നോബി ഒരു ഫാദർ നോബി കുര്യാക്കോസായിട്ട് കാണാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇനി സാധിക്കത്തോ അതല്ല. ഇല്ലല്ലേ, അല്ലെ, ഇത് നോബി ഇറങ്ങിയിരുന്നെങ്കിലേ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കോ. ഫാദറിനൊക്കെ നമ്മുടെയൊക്കെ പണി പോയനെ. അത് വേറെ സംഭവം പറയാം, അങ്ങനെ ആയില്ലെങ്കിൽ പോലും അമ്മച്ചി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര വിശ്വാസമാണ് സാർ, എനിക്കത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഡെയിലി രണ്ടു നേരം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോ എപ്പോഴൊക്കെ? അത് രാവിലെയും പ്രാർത്ഥിക്കും, രാത്രിയും പ്രാർത്ഥിക്കും. അപ്പൊ രാവിലെ എനിക്ക് പണി കൊടുക്കാൻ വേണ്ടിയുള്ള സാർ, എന്റെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പ്രാർത്ഥന, എന്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാതെ രണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ആ രണ്ട് പ്രാവശ്യം എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതെ എനിക്കൊരു രക്ഷ പരിപാടിയില്ല. ഈ അഖിലിനെ പരിചയപ്പെട്ടപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിറങ്ങിയതാണ് പ്രാർത്ഥിക്കാത്ത ദിവസം ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ? അത് നോബിയുടെ അമ്മച്ചിയെ പറ്റി പറയപ്പെടെ. നോബിയുടെ വീട്ടിൽ ചെന്ന് കയറുമ്പം ഒരു ഇറാവണം, ലെഫ്റ്റ് സൈഡിലാണ് റൂമ്, എന്റെ റൂമാണ്. അവിടെ ഈ പൊക്കത്തിലൊരു പാട്ടയുണ്ട്, പലഹാരപ്പാട്ട എന്നാണ് ഞാൻ പറയണ. അതിനകത്ത് വെട്ട് കേക്ക്, പപ്സ്, അച്ചപ്പം, മുറുക്ക് ഇത് അടക്കി വെച്ചിട്ടുണ്ട്. ഈ ഇവന്റെ 30 വയസ്സിലും ആ വീട്ടിൽ ഉണ്ടായിരുന്നു. 40 വയസ്സാകുമ്പോഴും ഈ പലഹാരപ്പാട്ട് അമ്മച്ചി നിറച്ച് വെച്ചേക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ പിന്നെ വീട്ട് ചെറിയ വീടാണ്, അപ്പൊ എന്റെ വീട്ടിൽ വേറെ താട്ടിച്ചെളി ചുരുക്കമാണ്. അതിനൊക്കെ വീട്ടിലായിരുന്നു, കറണ്ടൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ അപ്പ ഹാർമോണിസ്റ്റ് ആണ്. അപ്പൊ പപ്പ കാക്കാരി ചാണത്തിൽ ഹാർമോണിയം വായിക്കാൻ പോകും. അപ്പൊ അല്ല, അത് നോബി എന്തോ ഒരു ഇന്റർവ്യൂ തിരിച്ചിരിക്കുന്നുണ്ട്. ഹാർമോണിസ്റ്റിന്റെ മകനാണല്ലേ? അല്ല, റബ്ബർ ടാപ്പിംഗുകാരൻ കൂടിയായിരുന്നു അല്ലേ? അത് പിന്നെ അത് പറയാൻ വിട്ടു എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പപ്പ ടാപ്പിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ രാത്രി കാക്കാരി ചാടത്തിന് ഈ വിൽക്കലാം മേള അതിനൊക്കെ ഹാർമോണിയം വായിക്കും. വെളുപ്പിന് വെട്ടാനും പോണം പപ്പയ്ക്ക്. അപ്പൊ ഈ കാക്കാരി ചാടത്തില് എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ കാക്കാരി ചാടത്തിൽ. ഇവരൊക്കെ പിന്നെ ഇനി വരും വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എം സി റോട്ട് വണ്ടി കിട്ടും. പുതിയ ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഈ കാക്കാരി ചാടത്തില്. അപ്പൊ ഞാനും പരിപാടിക്ക് പോകും. അപ്പൊ പരിപാടിക്ക് പോയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രി വന്ന് കയറുമ്പം എനിക്ക് എന്റെ റൂമിൽ പോകണം. അപ്പൊ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഹാളായതുകൊണ്ട് എല്ലാരും ഇവിടെ കിടപ്പുണ്ട്. അച്ഛന്റെ പരിപാടി പ്രോഗ്രാം ഇവര് കിടപ്പുണ്ട് ഇവിടെ വെളിയിൽ. ശിവൻ, നാരദൻ, അല്ലല്ലോ നമുക്കറിയാലോ. ഇവരെല്ലാരും എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ വെളുപ്പിന് ചെല്ലുമ്പോ ഈ ലൈറ്റ് ഇല്ലാത്തോണ്ട് ചെറിയ ഇതിലാണ് ഞാൻ എനിക്കെല്ലാരും അറിയാലോ. അപ്പൊ അങ്ങനെ നാരദനെ ചവിട്ടാ പോലെ ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാ, പക്ഷെ പേടിക്കാതെ കിടക്കാം, മൊത്തം ദൈവങ്ങളെ കൂടെ അല്ലേ കിടക്കണം, ഒരു പ്രശ്നമില്ല. പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഫാൻസ് ആണ് സാർ. പണ്ട് അന്നൊക്കെ ഹിറ്റ് അല്ലേ, അറിയത്തോ.